പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിൽഷീൽഡ് വാക്സിൻ്റെ വില പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാരിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഡോസ് കൊടുക്കുന്നത് പൊതുജനങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ആയിരം രൂപ കൊടുക്കേണ്ടി വരും ഇതാണ് ഇതിൻ്റെ വില സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി അദാർ പൂനെവാലയാണ് വില സംബന്ധിച്ച വിശദാംശങ്ങൾ അറിയിച്ചത് അദ്ദേഹം പറയുന്നത് അഞ്ച് കോടി ഡോസ് വാക്സിനുകൾക്ക് അധികൃതരുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ആസ്ട്രൻ സെനയ്ക്കും ചേർന്ന് വികസിപ്പിച്ച വാക്സിൻ കൊറോണ വാക്സിനെതിരെ സുരക്ഷിതവും കാര്യക്ഷമവുമാണ് പ്രതിരോധ മരുന്നാണ് എന്ന് കൃത്യമായി തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ മരുന്ന് വളരെ സുരക്ഷിതമായിട്ടുള്ള മരുന്നാണ് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട അഞ്ചു കോടി ഡോസ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അത് സർക്കാരിന് ഇരുന്നൂറ് രൂപ നിരക്കിൽ കൊടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് സൗദി അറേബ്യ അടക്കം ഏതാനും രാജ്യങ്ങൾക്ക് ഇത് നടത്തി ഈ വാക്സിൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ഇപ്പോൾ പുരോഗമിച്ചു യാണ് എന്നാൽ നിലവിൽ വാക്സിൻ്റെ കയറ്റുമതി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അത്തരം ചർച്ചകൾ ഒരു വഴിക്ക് പുരോഗമിക്കുന്നുണ്ട് അതേസമയം തന്നെ കോവിഡിൻ്റെ കോവിഡ് വിരുദ്ധ വാക്സിൻ്റെ കോവിഷീൽഡിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി അനുവദിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും രേഖാമൂലം ആവശ്യപ്പെടും സർക്കാർ അനുമതി നൽകിയാൽ വിദേശ രാജ്യ ഗൾഫടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് മരുന്ന് കയറ്റി അയക്കുമെന്നും അദ്ദേഹം അറിയിച്ചു യാണ് അങ്ങനെയെങ്കിൽ അറുപത്തി എട്ട് രാജ്യങ്ങളിലേക്കാണ് വാക്സിൻ കയറ്റി അയക്കാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാൽ ഇന്ത്യയിൽ നിന്ന് ഈ കോവിഷീൽഡ് വാക്സിൻ അറുപത്തി എട്ട് രാജ്യങ്ങളിലേക്ക് കയറ്റി ആ ഉത്തരവ് അടുത്ത ദിവസം തന്നെ ഉണ്ടാകും തങ്ങളെ രേഖാമൂലം ആവശ്യപ്പെടും അതിൻ്റെ ഉത്തരവ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അനുകൂലമായി തന്നെ ഇതിനോട് പ്രതികരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് മിനിറ്റിൽ അയ്യായിരം ഡോസ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനാണ് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ശേഷിയുള്ളതെന്നും പൂനാവാല അറിയിച്ചിട്ടുണ്ട് വാക്സിൻ നിർമ്മാണത്തിനായി സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് സഹിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ ഒരുപാടാണ് നിരവധിയാണ് നിരവധി ത്യാഗങ്ങൾ സഹിച്ചു അതിനെല്ലാം തന്നെ ഫലം ഉണ്ടായിരിക്കുന്നു എന്നാണ് പൂനെവാല പറഞ്ഞത് ഇന്ത്യയുടെ ആദ്യത്തെ കോവിഡ് നയൻറ്റീൻ വാക്സിന് അനുമതി ലഭിച്ചിരിക്കുന്നു എന്ന് സന്തോഷകരമായ വാർത്ത അദ്ദേഹം കേട്ടത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ വാർത്ത കേട്ടത് ഇന്ത്യയിലെ ഇത്രയും ജനങ്ങൾ ആ വാർത്ത സന്തോഷപൂർവ്വം കേട്ടു എന്നും അദ്ദേഹം പറയുന്നു അത് തങ്ങളുടെ നിരന്തരമായിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ ഫലം കൂടിയാണ് അത്തരമൊരു വാർത്ത പുറത്തു വരാനുള്ള കാരണം ഇന്ന് ഡ്രഗ്സ് കൺട്രോളർ ജനറലാണ് കോവിഡ് ഷീൽഡ് ഉപയോഗിക്കാനായി അനുമതി നൽകിയത് അതിനുള്ള പ്രതികരണമെന്ന എന്നതിലേക്കാണ് പൂനെവാലയുടെ ഇത്തരത്തിലുള്ള ഒരു മറുപടി വരുന്ന ആഴ്ചകളിൽ വാക്സിൻ വിതരണം ചെയ്യുമെന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും സർക്കാരിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് പൊതുജനങ്ങൾക്ക് വേണമെങ്കിൽ അത് ആയിരം രൂപയ്ക്കാണ് നൽകുന്നതെന്നും പൂനെവാല അറിയിച്ചു